ഹൈ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് നമുക്ക് ഈ ശ്രം കാർഡ് നമുക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി പ്രകാരമുള്ള കാർഡായിരുന്നു ഈ ശ്രം കാർഡ് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി ഉള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നത് ഈ ശ്രം കാർഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കാർഡ് ഉള്ള എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണണം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വലിയ വലിയ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് വരികയാണ് ഇത് സംബന്ധിച്ച് സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിക്കും എന്നൊക്കെ തന്നെയാണ് സൂചനകൾ അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ശ്രം കാർഡ് എന്ത് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് എന്ന് ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞു ഇത് പല സംസ്ഥാനങ്ങളിലും സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തത് സാമ്പത്തികമായിട്ട് പക്ഷേ ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് അതുപോലെ തന്നെ മറ്റ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾക്കെല്ലാം നിങ്ങൾക്ക് ഈ ശ്രം ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുമെന്നുള്ളത് മറ്റൊരു വാസ്തവം പക്ഷേ ഇതൊന്നുമല്ല ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ തന്നെ ചിലപ്പോൾ ഒരായിരമോ രണ്ടായിരമോ രൂപയൊക്കെ തന്നെ മാസം ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഈ ശ്രമയോഗി മൺധൻ യോജന എന്ന് പറയുന്ന പദ്ധതിയിലൊക്കെ ഉൾപ്പെടാൻ ഈശ്രം കാർഡുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നടക്കുകയും ചെയ്യും കൂടാതെ എ പി വൈ പോലെയുള്ള പദ്ധതികളിലും അയ്യായിരം രൂപ പെൻഷൻ കിട്ടുന്ന പദ്ധതികളിലൊക്കെ ഈ ഒരു ഈസ്രം കാർഡുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അംഗമാകുവാനും സാധിക്കും പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ എടുത്ത ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ് ലോക്സഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് അതിനൊക്കെ മുമ്പാകെ തന്നെ ഈ ശ്രം കാർഡൊക്കെ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ സാധാരണ കഴിഞ്ഞ തവണ ഇലക്ഷൻ്റെയൊക്കെ സമയത്ത് ഈ ശ്രം കാർഡ് ഉള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സാമ്പത്തിക സഹായങ്ങൾ അതായത് ആയിരം രൂപ വീതമുള്ള രണ്ട് ഗെഡ് തുകയൊക്കെ വിതരണം ചെയ്തിരുന്നു അതുപോലെ ഈ പ്രാവശ്യം കേന്ദ്ര സർക്കാരും ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നിലവിൽ നമ്മുടെ കിസാൻ സമ്മാൻ നിധി പോലെയുള്ള ആനുകൂല്യങ്ങൾ തന്നെ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ പോയേക്കാം കാരണം വീണ്ടും അധികാരത്തിൽ വരുവാൻ തീർച്ചയായിട്ടും ജന ജനക്ഷേമപരമായുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രത്യേകം ശ്രദ്ധിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറയുന്നത് ഈ ശ്രം കാർഡ് ഉള്ള ആളുകൾക്ക് ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ലഭിച്ചേക്കാം എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അതുകൂടാതെ തന്നെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് ഈ ശ്രം കാർഡ് ഉള്ള ആളുകൾക്ക് ശ്രമയോഗി മണ്ഡലിയോജന പദ്ധതി പ്രകാരം പ്രതിമാസം മൂവായിരം രൂപ വരെ ലഭ്യമാകുന്നുണ്ട് ഇത് ഒരു പദ്ധതി ആനുകൂല്യം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ബാങ്ക് വഴിയോ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങൾ മുഖേനയൊക്കെ ഈ ഒരു പദ്ധതിയിൽ അംഗമാകാം നിങ്ങൾക്ക് ചെറിയ ഗഡുക്കളായിട്ടുള്ള തുക അടച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ അംഗമാകാം അതിനുശേഷം നിങ്ങൾക്ക് അറുപത് പൈസ ഇതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് മൂവായിരം രൂപ വച്ച് മാസമൊക്കെ ലഭിക്കുക അപ്പോൾ എന്തു ആയാലും ഈ ശ്രമ കാർഡ് ഒക്കെ ഉള്ള ആളുകൾക്ക് പുതിയ സാമ്പത്തിക സഹായങ്ങൾ വരുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്